ശ്രീഹാരി പള്ളിയിൽ. പള്ളിക്കരയത്ത് വീട്ടില് ശ്രീമാൻ പാത്തുക്കുട്ടി വിളിക്കുന്നതായ വർഗീസ് പാത്തു 95 വയസ്സുള്ളതായ ഒരു അപ്പച്ചൻ മരിച്ചു. ഈ മരണമുണ്ടായ സമയം മുതൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഞങ്ങളെ പീഡിപ്പിക്കുകയാണ്. ഇത് അക്കമിട്ട് പറയുന്നതാണ്. കാരണം ഒന്നാമത്തെ കാര്യം, മരണമുണ്ടായി 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദളിത് വിദ്യാർത്ഥികൾ സ്വന്തം അടുത്തുള്ള മക്കൾ പോലും അറിയുന്നതിന് മുമ്പേ വള്ളിയൂന്ന് പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിൽ സ്ഥലത്തേക്ക് പറത്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ SI കടന്നുവന്നിരിക്കുകയാണ്. പോലീസ് ഇവിടെ റോഡിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി, മരണമുണ്ടായാൽ ആത്മഹത്യ ചെയ്യുന്ന പോലീസ് അധികാരികളെ വിളിച്ചാൽ പോലും സമയത്ത് വരാത്ത സ്ഥലത്ത് മരണമുണ്ടായി 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആരെയോ പ്രീതിപ്പെടുത്താനെന്ന വണ്ണം ആ വീട്ടിലേക്ക് കടന്നുവന്നിരിക്കുകയാണ്. സമൂഹത്തിന് മുൻപാകെ ആ മരണത്തെക്കുറിച്ച് സംശയമുളവാക്കുന്ന വിധത്തിലുള്ള പോലീസ് നടപടി മുതൽ ആരംഭിക്കുന്നു. ഉദ്യോഗസ്ഥർ ഞങ്ങളോടുള്ളതായ ക്രൂരമായ പ്രവൃത്തി, ഇന്നലെ ഗസ്റ്റ് ഹൌസിൽ ബഹുമാനപ്പെട്ട ആരെയോട് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ചാർജ് അധ്യക്ഷതയിൽ ചർച്ച നടത്തി. ഞങ്ങൾ ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ, സുപ്രീംകോടതി വിധി ഉണ്ടായിട്ടുണ്ട്, അത് ഇടവകയുടെ ഭരണ സംബന്ധമായ കാര്യങ്ങളിലാണ്. ആ കോടതി വിധി നടപ്പിലാക്കുന്നതിന് അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. അത് പൂർത്തീകരിക്കുന്ന വരെ ഞങ്ങൾക്ക് അർഹമായ നീതി ഞങ്ങൾക്ക് നിഷേധിക്കരുത്. അവിടെ ശവമടക്കത്തെ സംബന്ധിച്ചോ വൈദികർ കയറുന്ന സംബന്ധിച്ചോ സെമിത്തേരി സംബന്ധിച്ചോ യാതൊരു വിധമായ ഉത്തരവും നിലവിലില്ല. എന്നിട്ടും ഞങ്ങളുടെ ശവസംസ്കാരത്തെ നിങ്ങൾ മാന്യമായ രീതിയിൽ നടത്തുവാൻ അനുവദിക്കുന്നില്ല. അത് വെസ്റ്റ് ഇൻട്രസ്റ്റ് ആണ്, താല്പര്യത്തോടുകൂടിയാണ് നടത്തുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥ പറഞ്ഞു, ഞാൻ താൽക്കാലിക ഒരാളാണ്, എനിക്ക് തീരുമാനമെടുക്കാൻ പറ്റുകയില്ല. ഇതിൽ ആരെങ്കിലും പരാതിക്കാരുണ്ടോ സാർ എന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു, ഒരു പരാതിക്കാരനും ഇല്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ്, നിങ്ങൾക്കാണോ ഞങ്ങളുടെ ശവസംസ്കാരം തടയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളാണ് തടയുന്നത് എന്ന് പറഞ്ഞു എന്ന നിലയിലേക്ക് അവർ മാറുകയാണ്. ഒടുവിൽ ഞങ്ങൾ താൽക്കാലിക ഉദ്യോഗസ്ഥരാണ്, അതുകൊണ്ട് എനിക്ക് സമയം വേണം ആരോധിക്കാനെന്നൊക്കെ പറഞ്ഞ് DYSP ആരുടെ ഉദ്യോഗസ്ഥനും കൈമാറി. ഇന്നലെ രാത്രി ആയപ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞു, സാർ നാളെ രാവിലെ 8 മണിയാവുമ്പോൾ മൃതശരീരം വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷകൾ ആരംഭിച്ച് 10 മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ബോഡി എടുക്കും. ഇത് പറഞ്ഞതനുസരിച്ച് അവർ പിറ്റേ ദിവസം ഇന്നലെ രാത്രിയിൽ ഞങ്ങൾക്ക് ഒരു നോട്ടീസ് തന്നു. ADM അധ്യക്ഷതയിൽ ഇന്ന് രാവിലെ 8 മണിക്ക് അവിടെ ഗസ്റ്റ് ഹൌസ് ചർച്ച ഉണ്ടാവും. അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ബോഡി എടുത്തുകൊണ്ട് വന്നു. നേരെ ഞങ്ങൾ ബോഡിയുമായിട്ടാണ് വന്നത്. വന്ന് ഞങ്ങൾ ചർച്ചയ്ക്ക് വന്ന് പങ്കെടുത്തു. ഞങ്ങൾ ഇത്രമാത്രമേ പറഞ്ഞുള്ളൂ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലവിൽ ഒരു നിരോധന ഉത്തരവും ഇല്ല. തെറ്റായ വ്യാഖ്യാനങ്ങൾ കോടതി വിധിക്ക് കൊടുക്കരുത്. കോടതി വിധി അനുസരിച്ച് ഭരണസംബന്ധമായ കാര്യങ്ങളിൽ എക്സിക്യൂഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതനുസരിച്ച് ആരാണോ ചുമതലയേൽക്കുന്നത് അവരെടുത്തുകൊള്ളട്ടെ. ഇപ്പോൾ ഞങ്ങളുടെ കൈവശത്തിലാണ് പള്ളിയും താക്കോലും ഉടമസ്ഥാവകാശവും. അങ്ങനെയിരിക്കുന്ന പള്ളിയിൽ 146 പ്രഖ്യാപിച്ച ക്രമസമാധാനത്തിന്റെ പേരിൽ ഞങ്ങളെ ആരാധന സഹോദരൻ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഞങ്ങളതൊന്നും ആവശ്യപ്പെടുന്നില്ല. ഞങ്ങളുടെ വിശ്വാസിക്ക് ഡീസന്റ് ബെറിയൽ ഒരു മാന്യമായ ശവസംസ്കാരം മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ മരിച്ച അപ്പച്ചന്റെ കൊച്ചുമകന്റെ അച്ഛനാണ്, ബഹുമാനപ്പെട്ട വികാരിയും ബഹുമാനപ്പെട്ട കൊച്ചുമകനായിരിക്കുന്ന അച്ഛനും കൂടെ ചേർന്ന് കർമ്മങ്ങൾ നിർവഹിച്ച് ശവമടക്കാൻ അനുവദിക്കണം. അത് സാധിക്കുകയില്ല എന്ന് കർശനമായി പറയുക. കുരിശടിയിൽ പ്രാർത്ഥന നടത്താമെന്ന് അനുവദിക്കുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട കൊച്ചുമകൻ അച്ഛനെ അവിടെ പ്രവേശിപ്പിക്കാമെന്നുള്ളതായ നിലപാടിലേക്കൊക്കെ വരുന്നു. ഞങ്ങൾ ബോഡിയും എടുത്തുകൊണ്ട് ഈ KP റോഡിലേക്ക് വന്നു. ചാങ്ങത്തല ബുക്കായപ്പോൾ പോലീസ് അവിടെ ബന്ധവസ് തീർത്ത് ഞങ്ങളെ തടയുകയാണുണ്ടായത്. ഒരു വാക്കുകൊണ്ടുപോലും ഒരു പ്രകോപനം സൃഷ്ടിക്കുകയോ ആരെയും ആക്ഷേപിക്കുകയോ യാതൊരു വിധമായ നിയമലംഘനവും നടത്താതെ വഴിയുടെ ഒരോരത്ത് ചേർന്ന് നിന്നുകൊണ്ട് ഈ സമയം വരെ ഞങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. അധികാരികളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു ശരിയായ തീരുമാനം ഉണ്ടാകുവാനായിട്ട്. ഏറ്റവും ഒടുവിൽ അവരുടെ കാൽ വീണ് കഴിഞ്ഞു. ഒരു കൊച്ചുമകൻ അച്ഛനായി പോയതുകൊണ്ട് ആ അപ്പച്ചൻ ചെയ്യേണ്ടതായ കർമ്മം നിഷേധിക്കരുത്. ആ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വേഷമായിരിക്കുന്ന കറുത്ത ഉപ്പായം മാറ്റിവെച്ച് അദ്ദേഹത്തിന്റെ സാധാരണ വസ്ത്രം ധരിച്ചുകൊണ്ട്, മീൻസ് വെള്ള കുപ്പായം ധരിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് കോമൺ ഡ്രസ്, വൈദികന്റെ കോമൺ ഡ്രസ്സാണ് വൈറ്റ് ഡ്രസ് ധരിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്താതെ ആ കല്ലറയിൽ ഒരു പിടി മണ്ണ് 40 ബന്ധുക്കളെ പോകുവാൻ അനുവദിച്ചു എന്ന് പറയാം. 40 ബന്ധുക്കളിൽ ഒന്നാമത്തെ ആളാണ് കൊച്ചുമകനായിരിക്കുന്ന വൈദികൻ. അദ്ദേഹം വികാരിയോടൊപ്പം ചേർന്ന് ശുശ്രൂഷകൾ പൂർത്തിയാക്കി പെട്ടിയടച്ച് കല്ലറയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരുപിടി മണ്ണിട്ട് ശവസംസ്കാരം നടത്താൻ ഈ 7.5 മണിക്കും അനുവദിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവിടെ നിന്ന് RDO ജില്ലാ കളക്ടർ അനുവദിച്ചതാണ്. ഒരു തവണ ഒരു വേള ഫോണിൽ കൂടെ അനുവദിച്ചതാണ്. DYSP ഉദ്യോഗസ്ഥർ എല്ലാവർക്കും സമ്മതിക്കാൻ പറ്റും. പക്ഷേ ADM എന്ന് പറഞ്ഞ അദ്ദേഹം പർപ്പസ് അദ്ദേഹത്തിന്റെ പേര് പറയാം. അദ്ദേഹം വ്യക്തിപരോട് പറയുകയാണ്, ഓർത്തഡോക്സുകാർക്ക് ഇതിൽ തടസ്സമുണ്ട്. ഓർത്തഡോക്സുകാർക്ക് വേണ്ടിയാണോ അദ്ദേഹം നീതി നടപ്പിലാക്കാൻ നിൽക്കുന്നത്? സുപ്രീം കോടതിയുടെ കണ്ടന്റ് ഓഫ് കോർട്ട് ഉണ്ടോ? അദ്ദേഹത്തിന്റെ ഉത്തരവ് ലംഘനമുണ്ടോ? ഒന്നുമില്ല. ഓർത്തഡോക്സുകാർക്ക് അതൃപ്തി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അവകാശം നിഷേധിക്കുന്നത് ഏത് ന്യായമാണ്? ഞങ്ങളുടെ അപ്പച്ചന് മൃതശരീരം അടക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല എന്ന് ഏതെങ്കിലും ഉത്തരവുണ്ടെങ്കിൽ അത് കാണിക്കും സാർ. അല്ലെങ്കിൽ സാർ ഈ പറഞ്ഞത് ഒരു ഉത്തരവാക്കി തരുമെന്ന് പറഞ്ഞപ്പോൾ തരാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ വളരെയേറെ വിഷോപിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ബോഡി ഞങ്ങൾ ഇവിടുന്ന് എടുക്കും എന്നുള്ളതായ നിലപാടിലേക്ക് ഉദ്യോഗസ്ഥർ മാറിയപ്പോൾ ഞങ്ങൾ ഈ സമയം വരെയും ബഹുമാനപ്പെട്ട അദ്ദേഹം പൗരോധ്യം ഏറ്റെടുത്തത് പോലീസുകാരുടെ മുമ്പിൽ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഊരി വെക്കാനായിട്ടല്ല. ആ അപ്പച്ചന്റെ ആഗ്രഹമായിരുന്നു കൊച്ചുമകനെ വൈകിയെ കാണണമെന്ന്. ആ അപ്പച്ചൻ മരിക്കുമ്പോൾ ഒരു മണ്ണിട്ട് അദ്ദേഹത്തെ അടക്കാമെന്നുള്ള അച്ഛന്റെ മൗലിക അവകാശമാണ്, കടമയാണ്, കർത്തവ്യമാണ്. അത് നിർവഹിക്കാത്ത സാഹചര്യത്തിൽ വളരെ ദുഃഖത്തോടെ വന്നു ചേർന്ന ഈ രാവിലെ മുതൽ ഈ രാത്രി വരെയും നിന്ന
മുഴുവൻ ഭരണത്താദികളെ വൈദികരെ കൂട്ടി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. ബന്ധപ്പെട്ട അധികാരി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. ഇവിടെ ഈ ദേശത്തിന് ദേശത്തെ ജനപ്രതിനിധികൾ ആരും ഈ സ്ഥലത്തേക്ക് വന്നില്ല എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെ ഖേദവും വിഷമവുമുണ്ട്. ഇത് നീതി നിർവഹിക്കാനോ ആരുടെ പക്ഷം പിടിക്കണം. മൗലിക അവകാശം ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്നതായ ഞങ്ങളുടെ മതപരമായ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് മരിച്ച ഈ ഭൂമിയിൽ അടങ്ങാറുള്ളതാണ് ഞങ്ങളുടെ അവകാശം. ഇത് നിഷേധിക്കുന്നതിനെതിരെ പ്രതികരിക്കാൻ ഒരു ജനപ്രതിനിധിയെ കണ്ടില്ല. ഏതാനും പഞ്ചായത്ത് മെമ്പർമാർ വന്നു, അവരോട് നന്ദിയുണ്ട്. പക്ഷെ വേണ്ടപ്പെട്ടതായ ഒരു നടപടികളും സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല. ജില്ലാ കളക്ടർ ഇതിന് ഒളിച്ചോടുകയാണ് ചെയ്തതെന്ന് പറയാം. അദ്ദേഹം ഈ സ്ഥലത്ത് വന്നില്ല. ഈ സമയം വരെ ഇത്തരമൊരു പ്രതിഷേധം ഇവിടെ ഉണ്ടായിട്ടും ജില്ലാ കളക്ടർ ഈ സ്പോട്ടിലേക്ക് വരികയുണ്ടായില്ല. ഇതിനു മുമ്പുള്ളതായ ജില്ലാ കളക്ടർമാർ അതാ സ്ഥലങ്ങളിൽ വരികയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒളിച്ചോടുകയാണ് ചെയ്തത്. ഉത്തരവാദിത്വം ഒളിച്ചോടുകയാണ്. എഡിഎമ്മിന്റെ വ്യക്തിപരമായ താല്പര്യം നിക്ഷിപ്ത താല്പര്യത്തിന്റെ പേരിൽ മാത്രം അർഹതപ്പെട്ടതായ നീതി ഞങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ്. എഡിഎം പറയുന്നത് എഡിഎം മാത്രമാണ് തടസ്സം. എഡിഎം പറയുന്നത് അദ്ദേഹത്തിന് ഓർത്തഡോക്സുകാർക്ക് എതിർപ്പുണ്ട്. ഓർത്തഡോക്സുകാർക്ക് എതിർപ്പുള്ളത് കൊണ്ട് അച്ഛൻ കുപ്പായിട്ട് കയറാൻ പറ്റില്ല. ഓർത്തഡോക്സുകാർ എതിർപ്പിച്ച കുപ്പായിട്ടാണ് അദ്ദേഹം കുപ്പായിട്ടത്. അദ്ദേഹം പറയുന്നത് പാൻറ് വിട്ട് നിൽക്കുന്നു എങ്ങോട്ടും ധരിക്കും. അച്ഛന്റെ ഈ കുപ്പായത്തെ അടിക്കണം എന്തു വേണം എന്നിട്ട് കയറിക്കോളാം. അദ്ദേഹം ചിലപ്പം മുണ്ടുകൊടുക്കു അതിപ്പോ കയറാൻ പറ്റുമോ? അതാണ് വൈദികൻ കയറേണ്ടത്. ഇതാണ് വൈദികന്റെ കോമൺ ഡ്രസ് എന്ന് പറയുന്നത്. വൈദികനോട് വസ്ത്രമില്ലേ? ഒരു ഒരു വൈദികൻ വീട്ടിൽ നടക്കുമ്പോൾ അവർ വസ്ത്രം ധരിക്കണം അല്ലേ? ഒരു വ്യക്തി വന്നാൽ വീട്ടിലേക്ക് വന്നാൽ ഞങ്ങൾ പാൻറ് ഉടുപ്പിട്ടിരിക്കുകയാണെങ്കിൽ വ്യക്തി വന്നാൽ ഉടനെ വൈറ്റ് ഡ്രസ്സ് എടുത്ത് ധരിക്കും. ഞങ്ങളെല്ലാ വൈദികരുടെയും ഞങ്ങളുടെ ഒഫീഷ്യൽ ഡ്രസ്സാണ് ബ്ലാക്ക് കാസ്. അതിന് കർമ്മം നടത്തുന്ന വൈദികരാണ് ഈ അംശവസ്ത്രം ധരിക്കുന്നത്. ഈ അംശവസ്ത്രം ഉപേക്ഷിക്കാം, കറുത്ത വസ്ത്രം ഞങ്ങളുടെ റിലീജിയസ് കാസ് റിലീജിയസ് ഡ്രസ് ഉപേക്ഷിക്കാം. അദ്ദേഹത്തിന്റെ വൈദിക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ മിനിമം ഡ്രസ്സ്. അത് ധരിച്ചുകൊണ്ട് ആ കല്ലറയിൽ ഒരു പിടി മണ്ണിടാൻ അനുവദിക്കുകയില്ല എന്ന് പറയുന്ന ആരെ പ്രീതിപ്പെടുത്താനാണ്? ഏതോ അറസ്റ്റ് അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം അവർ പറഞ്ഞത് ഞങ്ങൾ ബോഡി എടുത്തുകൊണ്ട് മാറ്റങ്ങൾ ക്രമീകരണം ചെയ്യും. ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു പറഞ്ഞത് ഞങ്ങൾ ബോഡി ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് നീക്കം ചെയ്യും എന്നുള്ളതായ നിലയിലേക്കാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ അപ്പച്ചന്റെ ബോഡി തുടർന്നുള്ള കാര്യങ്ങൾ സമാധാനത്വവുമായിട്ട് ആലോചിച്ച് ചേട്ടൻ കാതോലിക്ക ബാബായും സമാധാനത്വവുമായി ആലോചിച്ച് വേണ്ട നടപടി. ഇത് വെറുതെ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അത് ബന്ധപ്പെട്ട നടപടികൾ നിയമ നടപടി സ്വീകരിക്കണമോ മറ്റു തീരുമാനമോ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇന്ന് രാത്രിയിൽ ബന്ധപ്പെട്ടവരെ ആലോചിച്ച് അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അടിയന്തരമായിട്ട് തന്നെ ചെയ്യും. അത് മുന്നോട്ട് പോകും. നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം. ഇത് മാധ്യമങ്ങൾ നിങ്ങൾ അറിയിക്കണം, ഇവിടെ അധികാരി അറിയിക്കണം. നിങ്ങൾ ദയവായിട്ട് ഈ നീതി നിഷേധം സമൂഹത്തിന് മുമ്പാകെ നിങ്ങൾ കൊണ്ടുവരണം. ഒരപേക്ഷയാണ്, ഞങ്ങളുടെ അപേക്ഷയാണ്. ഞങ്ങളുടെ ഒരു അച്ഛൻ ഒരു അപ്പച്ചന്റെ മകൻ കൊച്ചുമകൻ വൈദികരായതിന്റെ പേരും അദ്ദേഹത്തിന് നിഷേധിച്ചതായ നീതി നിഷേധം നിങ്ങൾ പുറംലോകത്തിന് മുമ്പാകെ കൊണ്ടുവരണം. അഭ്യർത്ഥനയാണ്.